ഹലോ, ഇതാണ് ബ്ലാക്ക് സി സി പ്ലാന്റ്. ബ്ലാക്ക് സി സി അല്ലെങ്കിൽ ബ്ലാക്ക് റാവൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. സാധാരണഗതിയിൽ നമുക്കിങ്ങനെ കറുത്ത ഇലയുള്ള പ്ലാന്റ്സ് വളരെ റെയറാണ്. ബ്ലാക്ക് ഇലയുള്ള വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഇനിയൊരു റബ്ബർ പ്ലാന്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ കാണത്തുള്ളൂ നമ്മളൊരു ഗാർഡനിൽ ബ്ലാക്ക് ഇലയുള്ള പ്ലാന്റ്സ്. ബാക്കി എല്ലാത്തിനും നമുക്ക് പച്ചയും ചുവപ്പും ഒക്കെ ആയിരിക്കും, പക്ഷേ ഇത് നടില്ല, നല്ല കറുത്ത ഇലയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് പുതുതായിട്ട് വരുന്ന ഇലകളെല്ലാം പച്ച കളറും പിന്നീട് അത് നിന്ന് നിന്ന് കറുത്ത ഇലയായിട്ട് മാറുന്നതാണ് കാണുന്നത്. ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇതിന് ശിഖരങ്ങളൊന്നുമില്ല. ഇത് അടിയിലൊരു ബൾബ് കാണാം. ആ ബൾബിൽ നിന്ന് ഓരോ ഓരോ നോഡായിട്ടാണ് നമുക്കിങ്ങനെ വരുന്ന, ഓരോ ഓരോ നോഡ് പോലെ ഇങ്ങനെ വരുത്തതേ ഉള്ളൂ. അല്ലാതെ ഇത് ബ്രാഞ്ച് ആവുകയോ അല്ലെങ്കിൽ നമ്മളിപ്പം തണ്ട് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ തന്നെയും ഈ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ തന്നെ വേറെ റീഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ല. പുതിയത് കിളിച്ച് വരുത്തൊന്നുമില്ല. തണ്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ തണ്ട് കട്ട് ചെയ്ത് മാറ്റി, അത്രയേ ഉള്ളൂ. അതവിടെ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ അതിന് റീഗ്രോത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല. പുതിയ പുതിയ നോട്ട്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പം പരമാവധി നമ്മളിതിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ തണ്ട് കട്ട് ചെയ്യാതിരിക്കുക പരമാവധി. ഇനി അത് അഴുകിയാണ് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ തണ്ട് കട്ട് ചെയ്ത് നമ്മൾ വേറെ കുഴിച്ച് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ നല്ല ബുഷിയായിട്ട് നല്ല ഒരു ഗ്രോത്തുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ തണ്ട് കട്ട് ചെയ്യരുത്. ഇതിന് നമ്മൾ റീപോർട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ഇതിലും വലിയൊരു ചട്ടിയിലോട്ട് മാറ്റി നടുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കിയോ മൂന്നാക്കിയോ ചെയ്യുക. ഓരോന്നും ഓരോ ചട്ടിക്കകത്ത് വെക്കരുത്. അത് കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം നമ്മൾ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഈ പ്ലാന്റ് കാണാൻ ഭംഗി. അപ്പം ഞാൻ അതേ പതുക്കെയാണ് ഇതിൻ്റെ ഈ മണ്ണൊക്കെ മാറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഉറപ്പായിട്ടും കിഴങ്ങ് കാണും അടിയിൽ. ഇപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് മാറ്റി നോക്കിയതാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും വരുന്ന പോട്ടി മിക്സ് നമ്മൾ നല്ലവണ്ണം നോക്കണം. ആ പോട്ടി മിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പ്ലാന്റ് വളരാൻ നല്ലത്. അപ്പോൾ ഇതിപ്പം ചുമന്ന മണ്ണിനകത്താണ് പോട്ടി മിക്സ്. അപ്പം നമുക്ക് ആ ചുമന്ന മണ്ണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം പോട്ടി മിക്സ് ഇതിൻ്റെ അത് മാറ്റുകയാണ്. അപ്പോൾ നോക്കി എല്ലാ നോഡിലും നല്ല പോലെ കിഴങ്ങുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ഓവറായിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കിഴങ്ങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, പൊട്ടിച്ചീഞ്ഞ് പോവും. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കൂടിയും ഇതിന് മാസത്തിൽ രണ്ട് തവണ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ കിഴങ്ങിനകത്ത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്, വെള്ളമുണ്ട്. അപ്പം വെള്ളം ആ പ്ലാന്റ് വലിച്ചെടുത്തോളും. പിന്നെ നമുക്ക് സി സി പ്ലാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ഒരു ഗുഡ് ലക്ക് വരുന്ന പ്ലാന്റ് ആണെന്ന് പറയാം നമ്മൾ ഇൻഡോർ സി സി പ്ലാന്റ്സ്. നമ്മൾ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഈ സി സി പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുഡ് ഫോർച്യൂൺ ആണെന്ന് പറയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. പിന്നെ നമ്മുടെ വീടിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ്, നമ്മുടെ എയറിലുള്ള, നമ്മുടെ വായുവിലുള്ള എല്ലാ ടോക്സിൻസും ഈ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അത് മുൻപന്തിയിൽ നിൽക്കുന്നൊരു പ്ലാന്റും കൂടാണ്. അപ്പം നമ്മൾ ഈ സി സി പ്ലാന്റ് എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോട്ടി മിക്സ് കറക്റ്റ് ആയില്ലെങ്കിൽ പ്ലാന്റ് നല്ല രീതിയിൽ വളരത്തുമില്ല, അത് ഇങ്ങനെ ബുഷിയായിട്ട് വളരത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബ്ലാക്ക് സീസിയൊക്കെ വളരാൻ കുറച്ച് ടൈം എടുക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് നമുക്ക് നോക്കാം. പോട്ടി മിക്സ് കറക്റ്റ് ആവണം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും നമുക്ക് പ്ലാന്റിൽ. ഇനി നമുക്കിതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് നോക്കാം. പോട്ടി മിക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല, ആവശ്യത്തിന് ഈർപ്പം കിട്ടണം. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി നോക്കുന്നത്. ഇപ്പം ഞാനിവിടെ സാധാരണ ഗാർഡൻ സോയിൽ മണ്ണെടുത്തിട്ടുണ്ട്. കമ്പോസ്റ്റ് നമ്മൾ എന്തായാലും എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നതാണ്. പിന്നിരിക്കുന്നത് ചകിരിച്ചോറ് എടുക്കുന്നതിന് വരെ ഞാനിവിടെ കോക്കനട്ട് ചിപ്സാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ചിപ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കാറ്റലോഗ് ഞാൻ കൊടുത്തിരിക്കാം, അതിനകത്ത് വാങ്ങിക്കാൻ പറ്റും ഈ കോക്കനട്ട് ചിപ്സൊക്കെ. പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് പെർലൈറ്റാണ്. പെർലൈറ്റ് നമ്മൾ മണലിന് പകരം, നമ്മൾ മണൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിന് പകരം നമ്മൾ പെർലൈറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. മണൽ കൊടുക്കുന്നത് കണക്ക് തന്നെയാണ്. വെള്ളം വാർന്നു പോകാൻ നമുക്ക് ഈ പെർലൈറ്റ് ഹെൽപ്പാണ്. നമുക്ക് ഓവറായിട്ട് കെട്ടിക്കിടക്കത്തില്ല പെർലൈറ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഞാനിവിടെ കുറച്ച് ക്ലേ ബോൾസ് എടുത്തിട്ടുണ്ട്. ക്ലേ ബോൾസ് നമുക്ക് ഭംഗിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യും പോട്ടി മിക്സ്. ഇതൊക്കെ ക്ലേ ബോൾസൊക്കെ ഉള്ളത് കൊണ്ട് ഇടുവാണ് പോട്ടി മിക്സിനകത്ത്. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ മണ്ണ്, കമ്പോസ്റ്റ്, മണൽ കിട്ടുവാണെങ്കിൽ മണലായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എൻ്റെ പോട്ടി മിക്സ് ഇങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ച് ഇതിനകത്തു നിന്ന് ഒരു രണ്ട് മൂന്ന് നല്ല ബൾബ്, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സിംഗിളായിട്ട് വെക്കരുത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് പോട്ടി മിക്സ് ആ ചട്ടി എടുക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾക്ക് ഒരുപാട് വലിയ ചട്ടിയൊന്നും എടുക്കരുത്, വളരെ ചെറിയ ചട്ടികൾ എപ്പോഴും ഇൻഡോറിന് എടുക്കാവുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ നമ്മൾ എപ്പോഴും ചെറിയ ചട്ടിക്കായിരിക്കും പെട്ടെന്ന് വളർന്ന് വരികയും നല്ല ബുഷിയായിട്ട് കാണപ്പെടുന്ന ചെറിയ ചട്ടികളിലായിരിക്കും. വലിയ ചട്ടിയിൽ വെച്ച് ഒരുപാട് സമയമെടുക്കും, കാണാനും വലിയ ഭംഗി കാണത്തില്ല. അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് നോഡ് ഒരുമിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ പോട്ടി മിക്സ് ഇട്ട് സെറ്റ് ചെയ്യുവാണ്. ഇനി ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇപ്പം കയ്യിലെടുത്തിരിക്കുന്ന ആ സി സി പ്ലാന്റ് ഒരുപാട്
താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ബൾബ് മാത്രമേ മണ്ണിൻ്റെ അടിയിൽ പോകാവുള്ളൂ. തണ്ട് ഒരു കാരണവശാലും മണ്ണിൻ്റെ അടിയിൽ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ബൾബ് മാത്രം വെക്കുക. മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നനച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് സി സി പ്ലാന്റിന്. എന്നാൽ നമ്മൾ ഔട്ട്ഡോറും വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ പോട്ടി മിക്സാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഔട്ട്ഡോർ വെക്കുമ്പോഴും ഒട്ടും നമുക്ക് വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഇൻഡോർ വെക്കുന്നതുകൊണ്ടാണ് ഈ കോക്കനട്ട് ചിപ്സൊക്കെ വെക്കുന്നത്. നമുക്ക് ഈ പ്ലാന്റ് ഔട്ട്ഡോറിലും വെക്കാം. നല്ല മണൽ കിട്ടുവാണെങ്കിൽ മണലും കമ്പോസ്റ്റിനകത്തും വെക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിൽ തന്നെ നല്ല രീതിയിൽ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സി സി പ്ലാന്റ് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ്. ഇൻഡോർ പ്ലാന്റിൽ മികച്ചതാണ്.